ഫ്രാൻസിന്റെ ദേശീയ ദിനാഘോഷ പരിപാടികളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സൈനിക സംഘവും വ്യോമസേനയുടെ 3 റഫേൽ യുദ്ധവിമാനങ്ങളും ബാസ്റ്റിൻ ഡേ പരേഡിൽ അണിനിരന്നു. ലോക ചരിത്രത്തിലെ ഭീമാചാര്യനാണ് ഭാരതമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞു. പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ലിജിയൻ നൽകി പ്രധാനമന്ത്രിയെ ഫ്രാൻസ് ആദരിച്ചു. ആണവ പ്രതിരോധ മേഖലയിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഭാരതത്തിന് അഭിമാന നിമിഷങ്ങളാണ്. ചന്ദ്രയാൻ 3 വിക്ഷേപണം പോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ഫ്രാൻസിൽ എത്തിച്ചേർന്ന അദ്ദേഹത്തിന് ലഭിച്ച ആദരവും എന്തൊക്കെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇനി അങ്ങോട്ട് ഒപ്പുവെക്കേണ്ടിയിരിക്കുന്ന ഉടമ്പടികളും മറ്റും? ഫ്രാൻസുമായുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 സന്ദർശനം. ഫ്രാൻസിന്റെ ദേശീയ ദിനത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകളിലും ബാസ്റ്റിൽ ഡേ പരേഡിലും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുത്തു. അതോടൊപ്പം ബാസ്റ്റിൽ ഡേ പരേഡിൽ ഇന്ത്യയുടെ കര വ്യോമ നാവിക സേനാംഗങ്ങളും ഒപ്പം വ്യോമസേനയുടെ 3 റഫേൽ യുദ്ധവിമാനങ്ങളും അണിനിരക്കുകയുണ്ടായി. പിന്നീട് ഇരു രാഷ്ട്ര തലവന്മാരും തമ്മിൽ നടന്നിട്ടുള്ള ചർച്ചയിൽ ആയുധ കൈമാറ്റം ഉൾപ്പെടെ പ്രതിരോധ മേഖലയിലും വാണിജ്യ വ്യവസായ മേഖലകളിലുമുള്ള പരസ്പര സഹകരണം ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള ചർച്ചകളും പുതിയ കരാറുകളും ഉണ്ടായിട്ടുണ്ട്. ഫ്രാൻസിന്റെ ദേശീയ ദിനത്തിൽ ഇന്ത്യയെ ക്ഷണിച്ചതിന് ഫ്രാൻസിലെ ജനങ്ങളോടും ഫ്രാൻസിന്റെ ഭരണകൂടത്തോടും മുഴുവൻ ജനങ്ങളുടെ ഭാഗത്തു നിന്നും നന്ദി അറിയിക്കുന്നതായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി അവിടെ ഇന്ത്യൻ സമൂഹവുമായും ഒപ്പം വിവിധ ഫ്രഞ്ച് കമ്പനി മേധാവിമാരുമായും എല്ലാം തന്നെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു.